എല്ലാ കൂട്ടുകാർക്കും കരിക്കൻപുള്ളി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് അത്യാധുനിക ടെക്നോളജിയുള്ള പവർ ടൂൾസുകളൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലുള്ള സാധാരണ വെട്ടുകത്തി, അത് ചിലർ മടാളെന്നും പറയും, അതുപോലെ തന്നെ നമ്മളുടെ ഒരു മൂർച്ചുള്ളൊരു ആണി, പിന്നെ ആകെ ഇതിന് പൈസ കൊടുത്ത് വാങ്ങേണ്ടത് ഇതെങ്ങനെ ഒരു ക്ലോത്ത് അമ്മരി 80 നമ്പറിൻ്റെ ഈ 80 നമ്പറിൻ്റെ ഒരു ക്ലോത്ത് അമ്മരി, ഇതൊരു അര മീറ്ററാണ്, ഇതിന് 15 രൂപയുള്ളൂ. ആകെ ഇതിന് ചിലവ് എന്ന് പറയുന്നത് ഈ 15 രൂപയുടെ ഒര പേപ്പർ മാത്രമാണ്. അപ്പോൾ ഈ വീട്ടിലുള്ള നമ്മളുടെ ഇങ്ങനെയുള്ള സാധാരണ ടൂൾസ് വെച്ചുകൊണ്ട് ഏറ്റവും ഉപകാരപ്രദമായ ഒരു തവി, അത് നാടൻ രീതിയിലുള്ള പഴമയുള്ള ഒരു തവി, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു കാണിക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട്. ചിലവരൊക്കെ പറയണതാണ് ഈ ചിരട്ട കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെക്കണം എന്നൊക്കെ, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ചിരട്ട നമ്മൾ എങ്ങനെ തന്നെ എടുത്താൽ മതി, ഇതിന് വെള്ളത്തിലിടേണ്ട യാതൊരുവിധ ആവശ്യമില്ല. വെള്ളത്തിലിട്ടാലും ഇതിന് വലിയ ഇത് അങ്ങനെ കുതിർന്ന് വരുമൊന്നുമില്ല, ചിരട്ട അങ്ങനെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം വെട്ടുകത്തിയുണ്ട്, ഇങ്ങനെ ഇരിക്കുന്ന ഭാഗത്തൊക്കെ നമുക്കൊന്ന് ഒപ്പ് നോക്കിയെടുക്കാം. ഒരു പ്രയാസമില്ല, ഇതാ ഇത്രയേ ഉള്ളൂ. ഇതിനെ നമ്മളിങ്ങനെ വെച്ച് ഒപ്പം വെട്ടിക്കഴിഞ്ഞാൽ വളരെ ഒപ്പം ഇത് ക്ലീനായി വരും, അല്ലാതെ അതിന് മറ്റൊന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. ഇത് വേണ്ടോ, വെറുതെ വെട്ടുകത്തി വെച്ച് അങ്ങനെ ഒപ്പം ഒന്ന് ഇതങ്ങനെ ചെത്തിക്കൊടുത്താൽ വളരെ കൃത്യമായ റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടും. ഇതുണ്ടോ, നമ്മളിപ്പോൾ ഇത് കട്ടർ വെച്ച് കട്ട് ചെയ്ത് തീർത്തമാതിരി വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പേപ്പറിനെ ഇങ്ങനെ വെച്ചിട്ട് ഒരു പരന്ന പ്രതലത്തിൽ വെച്ചിട്ട് ഇതാ ഈ ഭാഗം ഇങ്ങനെ ഉരച്ച് നമുക്ക് ഒപ്പ് വെക്കുക. ഇത് കണ്ടോ, ഒരു 4-5 ഒര ഉരയ്ക്കുമ്പോൾ തന്നെ വളരെ ഷാർപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പർ ഒരു കഷ്ണം മുറിച്ചെടുക്കുക, എന്നിട്ട് ഇതിനെ ഒരു വടിയിൽ എന്തെങ്കിലും ചുറ്റി എടുത്തിട്ട് ഇത് നല്ലതുപോലെ ഉരച്ച് കളയും. ഇത് വളരെ അങ്ങനെ എങ്ങനെയും ഉരയ്ക്കാം. അപ്പോൾ ഒരു വടിയിൽ എന്തെങ്കിലും ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇതിന് ഉരച്ച് മിനുസാക്കി എടുക്കാൻ പറ്റും. ഇതുണ്ട്, വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്കിതിനെ ഉരച്ച് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാം. കുറച്ച് നേരം കൂടി ഉരച്ച് കഴിഞ്ഞാൽ ഇത് വളരെ നല്ല മിനുസം വരും. അത്ര മിനുസപ്പെടുത്തി എടുക്കേണ്ട കാര്യമില്ല, ഈ ചെറിയ നാരുകളുള്ളത് നമുക്ക് ഏറ്റവും ഗുണമാണ്. നമ്മൾ ചിരട്ട എല്ലാവിടെയും ഉൾവശവും എല്ലാവിടെയും ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ എഡ്ജ് കണ്ടില്ലേ, ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ, അത് നമ്മൾ കറിയോ ചോറോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാരി എടുക്കുന്ന സമയത്ത് ഇതിനൊരു തടസ്സം ഉണ്ടാവും. അത് അധികം ആരും അങ്ങനെ പറയാത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മളെന്തെങ്കിലും ഒരു വടിയിലോ ഒരു പൈപ്പിലോ ഇങ്ങനെ ഈ പേപ്പർ ഇങ്ങനെ ചുറ്റിയിട്ട് ഈ എഡ്ജ് ഉണ്ടല്ലോ, ഈ എഡ്ജ് ഒന്നും ഇങ്ങനെ ചെരിച്ച് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ചെരിച്ച് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ഈ ഫ്ലാറ്റ് ആയിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നമ്മൾ കറി കോരിയെടുക്കുമ്പോൾ ഇങ്ങനെ ചെരിച്ചിരിക്കുന്നതാണ് നല്ലത്. ഇത് കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്നുണ്ട് മോനെ, ഇതാണ്ടോ ഇതുപോലെ ചെരിച്ച് ഇങ്ങനെ ഒന്ന് ഫയൽ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഉരപ്പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ എഡ്ജ് ഇങ്ങനെ ചെരിച്ച് ഉരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടില്ല ഇങ്ങനെ ഷാർപ്പായിരിക്കും, എന്തെങ്കിലും ഇങ്ങനെ കറികളൊക്കെ ഇങ്ങനെ കോരുമ്പോൾ വളരെ വൃത്തിയായിട്ട് വരും. ഇനി നമുക്കൊന്നുമില്ല, ഈ മൂർച്ചുള്ളൊരു ആണി വെച്ചിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഈ വര, ഈ 3 വരയുണ്ടാവും, ഈ വരയില്ലാത്ത ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഒരു തുള വളരെ ഈസിയായിട്ട് തുളച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഈ ആണി വെച്ച് ഇങ്ങനെ ചെറിയൊരു ഓട്ടുണ്ടാക്കുക. അങ്ങനെ ഒരുപാട് ഇങ്ങനെ കുത്തി പിടിക്കരുത്, ഇങ്ങനെ വെറുതെ ഇങ്ങനെ 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 തിരിച്ച് വിട്ടാം, ഇങ്ങനെ തിരിക്കും തോറും അത് തുളഞ്ഞു വരും. പിന്നെ ആ ചെറിയ തുളയിൽ കൂടെ ഇപ്പോൾ കാണുന്നുണ്ട് ഈ തുള, ഈ തുളയിൽ കൂടെ വീണ്ടും അത് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ തിരിപ്പിച്ച് തിരിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ തുള വലുതാവും, വലിയൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കുക. തിരക്ക് പിടിക്കരുത്, സമാധാനത്തോടു കൂടി ചെയ്യുക. ഇൻ കേസ് നമ്മളിങ്ങനെ തിരിക്കുന്ന സമയത്ത് അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ തിരിക്കുന്നതിൻ്റെ ഒന്നും ആയിരിക്കില്ല, അതിൽ നേരത്തെ ചെറിയ സ്ക്രാച്ചോ വിള്ളലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് വെച്ച് പൊട്ടും. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിച്ച് അയ്യോ ഞാനിതിങ്ങനെ തിരിച്ചുണ്ടാക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോണതുകൊണ്ട് നിങ്ങൾ ശ്രമിക്കാണ്ടിരിക്കേണ്ട, വേറൊരു ചിരട്ട എടുക്കുക, വീണ്ടും ശ്രമിക്കുക, അത്രേ ഉള്ളൂ കാര്യം.
പിന്നെ നമ്മളിങ്ങനെ ഇതിങ്ങനെ ഇടിച്ച് കയറ്റുമ്പോൾ അത് പൊട്ടിപ്പോകും, വെറുതെ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി, അതിങ്ങനെ ആ തുള വലുതായിക്കോളും. ഇപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനൊരു ഹോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ഹോൾ കൂടെ ഉണ്ടാക്കിയെടുക്കുക. നമ്മളിവിടെ ഇട്ടതുപോലെ തന്നെ ചുവട്ടിലും ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ പ്രധാന വിഷയം. നമ്മളിപ്പോൾ ഈ എഡ്ജ് നമ്മളിങ്ങനെ ചരിച്ച് സാൻഡർ ചെയ്തെടുത്തില്ലേ, അതുപോലെ ഇതൊരിക്കലും നിങ്ങൾ എന്നെ ചിരട്ടി കയ്യിലുണ്ടാക്കിയിട്ട് ഇതിനകത്തേക്ക് ഹാൻഡിൽ ഇടുമ്പോൾ കയറാത്തതിൻ്റെ വിഷയം, ഇപ്പോൾ ഇവിടെ ഫ്ലാറ്റായിരുന്നതുപോലെ ഈ തുളയുടെ അരികുകളൊക്കെ ഫ്ലാറ്റാണ്. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ കയറ്റുന്ന സമയത്ത് ഇതിനകത്ത് കയറില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈയൊരു എഡ്ജും ചരിച്ച് ഒരു പേപ്പർ കൊണ്ട് ഉരച്ചെടുക്കണം, അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും കത്തിയോ ഉളിയോ കൊണ്ട് ഇങ്ങനെ ചെത്തിക്കളഞ്ഞാലും മതി. ഞാനത് കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ ചരിച്ച് ഗ്രൈൻഡ് ചെയ്യണം. ഇതുപോലെ ഒന്ന് ചരിച്ച് ഗ്രൈൻഡ് സാൻഡ് പിന്നെ ഉരച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു മുളയിൽ നിന്ന് നമുക്കിതിലിടാനുള്ള ഹാൻഡിൽ വെട്ടിയെടുക്കണം. ഞാനത് വെട്ടിയെടുത്ത് കാണിച്ചു തരാം. ഈ ഹാൻഡിലിൻ്റെ ഈ എഡ്ജ് ഈ അറ്റം വളരെ നേർത്ത രീതിയിൽ ഇങ്ങനെ ചെത്തിയെടുക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഓട്ടയിൽ കൂടെ ഇങ്ങനെ ഇട്ട് കയറ്റുമ്പോൾ വളഞ്ഞ് വരുള്ളൂ. നമുക്കിത് ഹാൻഡിലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതിനകത്ത് ഇട്ട് നോക്കാം. ഇതാ ഇതിലെങ്ങനെ ഇങ്ങനെ എത്തിച്ചതിന് ശേഷം നമ്മളിത് ഇവിടെ ചിരട്ട കയ്യിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത്യാധുനിക പവർ ടൂളുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ സാധാരണ വീട്ടിലുള്ള നമ്മുടെയൊക്കെ വീട്ടിലുള്ള വെട്ടുകത്തിയും ഒരു ആണിയും കുറച്ച് ഒരു ആകെ മേടിച്ചിരിക്കുന്നത് ഒരു 15 രൂപയുടെ ഒരു ഉരപ്പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവരോടും